എല്ലാവർക്കും എക്സലൻ്റ് എഡ്യൂക്കേഷൻ മീഡിയയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കറിയാം SSC GD കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ വന്നു. ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും അപേക്ഷിച്ച് കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ഇപ്പോൾ പറയാൻ പോകുന്ന എല്ലാവരും ശ്രദ്ധിച്ച് ആദ്യമേ മനസ്സിലാക്കുക. ഇപ്പോൾ SSC GD കോൺസ്റ്റബിൾ പഠിക്കുന്ന ഒരാൾക്ക് വമ്പൻ അവസരമാണ് ഇനി അടുത്തും വരാൻ പോകുന്നത്. കാരണം ഇപ്പോൾ ഞാൻ എല്ലാ ഗ്രൂപ്പുകളിലും നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലും ഞാൻ രാവിലെ തന്നെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, SSC CHSL പരീക്ഷ വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി കമ്പൈൻഡ് ഹയർ സെക്കൻഡറി എക്സാം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലസ് ടു യോഗ്യതയുള്ള എല്ലാ പേർക്കും ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ ഇപ്പോൾ നിങ്ങൾ GD കോൺസ്റ്റബിൾ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ CHSL നിങ്ങൾക്ക് പുല്ലുപോലെ പാസ്സാവാൻ സാധിക്കും. CHSLന് രണ്ട് എക്സാമാണ് ഉണ്ടായിരിക്കുക, രണ്ട് എക്സാം ഉണ്ടായിരിക്കും. ഒന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമും മറ്റൊന്ന് റിട്ടേൺ എക്സാമും ആയിരിക്കും. ഓക്കെ, ഈ കമ്പ്യൂട്ടർ എക്സാം പാസ്സാവുന്ന എല്ലാ പേർക്കും ഈ റിട്ടേൺ എക്സാമും പാസ്സാവാൻ സാധിക്കും. അത് വലിയ ആനക്കാര്യമൊന്നുമല്ല, അല്ലെങ്കിൽ വലിയൊരു സംഭവമൊന്നുമല്ല. ഓക്കെ, ഒരുപാട് കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ, തീരെ എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ കയറിപ്പോയിട്ടുണ്ട്. ഓക്കെ, ഈ CHSL എക്സാമിന് ഇംഗ്ലീഷ് പോലും നേരെ ചൊവ്വ എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആൾക്കാർ കയറിപ്പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാവർക്കും എന്ത് ചെയ്യാൻ സാധിക്കും, ആ ഒരു പോസ്റ്റിലോട്ട് കയറിപ്പോകാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു SSC GD കോൺസ്റ്റബിളിൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് നിലവിൽ ഡേറ്റ് മാറ്റിയിട്ടുണ്ട്, അഡ്മിഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നതായിരിക്കും, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അവിടെ ഇപ്പോൾ ഞാൻ ഇന്നലെ ക്ലോസ് ചെയ്തു എന്ന് തന്നെയാണ് ഞാനും പറഞ്ഞെല്ലാം ഫിക്സ് ചെയ്ത് വച്ചിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ CHSLൻ്റെ നോട്ടിഫിക്കേഷൻ 6ാം തീയതി എന്തായിരുന്നാലും ഉണ്ടായിരിക്കും, ഈ വരുന്ന 6ാം തീയതി വൈകിട്ടോടെ എന്തായിരുന്നാലും CHSL നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും. 7ലോട്ട് പോവത്തില്ല, 6ന് തന്നെ ഉണ്ടായിരിക്കും. ഈ SSC പരീക്ഷകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, എക്സാം നടത്തി 6 മാസത്തിനകത്ത് സർവീസിൽ കയറാം. ഓക്കെ, പഠിച്ചു കഴിഞ്ഞാൽ 6 മാസത്തിനകത്ത് ജോലിക്ക് കയറാം, അതാണ് SSCയുടെ പ്രത്യേകത. PSCയെ പോലെ കിടന്ന് നരകിക്കേണ്ട, PSCയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യാവത്തില്ല, ജോലിയാവാതെ തന്നെ ഇങ്ങനെ തന്നെ കിടക്കും. ഇതാകുമ്പോൾ 6 മാസത്തിനകത്ത് ജോലിക്ക് കയറാം. എല്ലാ വർഷവും വിളിക്കുന്നുണ്ട്, ഏത് CHSL എല്ലാ വർഷവും വിളിക്കുന്നുണ്ട്. പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഈ GD കോൺസ്റ്റബിൾ പഠിക്കുന്ന ഒരാൾക്ക് CHSL അടിപൊളിയായിട്ട് കയറിപ്പോകാൻ പറ്റും. ഓക്കെ, കാരണം ഇതെന്ന് പറഞ്ഞാൽ 80% നമ്മൾ GD കോൺസ്റ്റബിളിൽ പഠിക്കുന്ന അതേ സിലബസ് തന്നെയാണ് പഠിക്കേണ്ടത്. പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ എങ്കിൽ പോലും CHSL നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ശ്രദ്ധിച്ചോ, ഇങ്ങനെ 10th + 2 ഇങ്ങനെയായിരിക്കും കൊടുക്കുക ബ്രാക്കറ്റിനകത്ത്. 10ാം ക്ലാസ് മുതൽ പ്ലസ് ടു യോഗ്യത വരെ എന്നാണ് അതിൻ്റെ മീനിങ്സ്. ഓക്കെ, 10th + 2 ഇതിൻ രണ്ടിനും ചേർത്തിട്ടുള്ള പരീക്ഷയാണ് ഏതെന്ന് പറയുന്നത്, CHSL പരീക്ഷ എന്ന് പറയുന്നത്. ചില പോസ്റ്റുകൾ 10ാം ക്ലാസ് ലെവലും ഉണ്ടായിരിക്കും, അത് ചില പോസ്റ്റുകൾ അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ നിലവിൽ CHSL കോമൺ ആയിട്ട് പ്ലസ് ടു ആണ് യോഗ്യത. ഓക്കെ, കോമൺ ആയിട്ട് പ്ലസ് ടു ആണ് യോഗ്യത. ഈ CHSL കഴിയുമ്പോൾ 2 മാസം കഴിയുമ്പോൾ അടുത്ത് MTS എന്ന് പറയുന്ന സാധനം വരും. MTS മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വരും. ഓക്കെ, ഇത് ലാസ്റ്റ് ഗ്രേഡാണ്, നമ്മൾ PSCയുടെ പോലെ ലാസ്റ്റ് ഗ്രേഡാണ്, പിയൂൺ ടെസ്റ്റാണ്. അതിനും 2 എക്സാം ഉണ്ട്. CHSLനെ കാണുന്ന കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള എക്സാമാണ് MTS എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, GD കോൺസ്റ്റബിൾ പഠിക്കുന്നു, GD കോൺസ്റ്റബിൾ നമ്മൾ പഠിക്കുന്നു, അത് നിങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുക അടുത്ത് വരുന്ന 2 എക്സാമിനും കൂടെ ആയിരിക്കും. ഓക്കെ, CHSL + MTS, 10ാം ക്ലാസ്സാണ് യോഗ്യത, 10ാം ക്ലാസ്സാണ് യോഗ്യത. ഓക്കെ, CHSLഉം MTSഉം SSCയാണ് പരീക്ഷ നടത്തുന്നത്, അത് TCS എന്ന് പറയുന്ന കമ്പനിയാണ്, ടാറ്റ കൺസൾട്ടിംഗ് ഏജൻസി എന്ന് പറയുന്ന TCS എന്ന് പറയുന്ന കമ്പനിയാണ് നടത്തുന്നത്. ഈ TCS തന്നെയാണ് GD നടത്തുന്നത്, CHSL നടത്തുന്നത്, MTS നടത്തുന്നത്, സെയിം പാറ്റേൺ ആയിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു, സെയിം പാറ്റേൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ GD പഠിക്കുന്നത് പിന്നീട് നമുക്ക് എല്ലാ പരീക്ഷയ്ക്കും ഉപകാരപ്പെടും. ഓക്കെ, ആ രീതിയിലുള്ള ക്ലാസ്സുകളാണ്
നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ, ഇപ്പോൾ നമുക്കിപ്പോൾ 450 രൂപ അടച്ച് ജി ഡി കോൺസ്റ്റബിൾ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതെല്ലാം സൗജന്യമായിരിക്കും. എം ടി എസ് വരെയുള്ള ക്ലാസ് സൗജന്യമായിട്ട് ലഭിക്കും. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ലഭിക്കും. ഓക്കെ, ഏത് നമ്മളെ പെയ്ഡ് ഗ്രൂപ്പിനകത്ത് തന്നെ ലഭിക്കും. ഇനി ജി ഡി കോൺസ്റ്റബിൾ ഇല്ല, സി എച്ച് എസിന് അഡ്മിഷൻ എടുക്കുക, സെയിം ഫീസ് തന്നെയാണ്. സി എച്ച് എസിന് എടുക്കുക, എം ടി എസ് വരെയുള്ള പരീക്ഷയ്ക്ക് നമുക്ക് എഴുതാൻ സാധിക്കും. സെയിം ഫീസ് തന്നെയാണ്, സെയിം പാറ്റേൺ തന്നെയാണ്, സെയിം കണ്ടൻറ്റ് തന്നെയാണ്. ഓക്കെ, നമുക്ക് സി എച്ച് എസ് എൽ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ വരത്തുള്ളൂ. ചെറിയ ഒരു 20 മാർക്കിൻ്റെ സ്പെഷ്യൽ സബ്ജക്റ്റ് മാത്രമേ ഇതിനകത്ത് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഉള്ള നിലവിലുള്ള സബ്ജക്റ്റ് തന്നെയാണ്, അതിൽ കുറേ കാര്യങ്ങളൊക്കെ അഡീഷണലായിട്ട് പഠിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വമ്പൻ അവസരങ്ങളാണ് ഫ്രണ്ടിൽ വന്ന് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിൽക്കുന്നത്, ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറേ പേര് അഗ്നിപഥ് എന്ന് പറഞ്ഞ് ഓടാനും ചാടാനൊക്കെ പോയി നടക്കുന്നുണ്ട്. ഓക്കെ, അത് വേണ്ട എന്ന് പറയുന്നില്ല, അതും വേണം, അതിൻ്റെ കൂടെ ഇതും നോക്കിക്കോണം. ഓക്കെ, ഇപ്പോൾ നമ്മളടുത്ത് തന്നെ പഠിക്കാൻ വരണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളല്ലാതെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ, കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ ഒരുപാട് നല്ല നല്ല സ്ഥാപനങ്ങളുണ്ട്, നല്ല നല്ല അധ്യാപകരുണ്ട്. അപ്പോൾ നമ്മളടുത്ത് അല്ലെങ്കിൽ അവരടുത്ത് എങ്കിലും പോയി നിങ്ങൾ പഠിക്കുക, കിട്ടിയ അവസരം പാഴാക്കരുത്, കിട്ടിയ അവസരം പാഴാക്കരുത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഏകദേശം 200 അഡ്മിഷൻസ് ആയിട്ടുണ്ട് നമുക്ക് ജി ഡി കോൺസ്റ്റബിളിൻ്റെ. നമ്മൾ 7-ാം തീയതിയാണ് ഫൈനലായിട്ട് ക്ലോസ് ചെയ്യുന്നത്. അതിനപ്പുറത്തോട്ട് 8-ാം തീയതി എന്ന് പറയുന്ന ഒരു ഡേറ്റിലോട്ട് ഇനി പോവത്തില്ല. ഓക്കെ, ഈ സി എച്ച് എസിൽ നോട്ടിഫിക്കേഷൻ 6-ാം തീയതി വരുന്നു എന്ന് അറിഞ്ഞതുകൊണ്ടാണ് നമ്മളെന്ത് ചെയ്തത്, അഡ്മിഷൻ അവസാന ഡേറ്റ് മാറ്റി 7-ാം തീയതിയിലോട്ട് മാറ്റിയത്. ഓക്കെ, അപ്പോൾ 7-ാം തീയതി നമ്മൾ ജി ഡി കോൺസ്റ്റബിളിൻ്റെ മാത്രമാണ് 7-ാം തീയതി ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, ജി ഡി കോൺസ്റ്റബിളിൻ്റെ അഡ്മിഷൻ നമ്മൾ 7-ാം തീയതി രാത്രി 12 മണിക്ക് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി വേറൊരു മാറ്റമൊന്നുമില്ല. ഇനി നമ്മളെന്ത് ചെയ്യത്തില്ല, ഇനി ക്ലാസ് വലിച്ചു നീട്ടിക്കൊണ്ടൊന്നും പോകത്തില്ല. 10-ാം തീയതി തന്നെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 10-ാം തീയതി തന്നെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഒരു അഡീഷണൽ മെറ്റീരിയലോ കാര്യങ്ങളോ നിങ്ങളൊന്നും വാങ്ങിക്കേണ്ട, എല്ലാം നമ്മൾ തന്നെ തരും, എല്ലാം നമ്മൾ തന്നെ തരും. നിങ്ങൾ അഡീഷണലായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നും വാങ്ങി പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ക്ലാസ്സിൽ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ടടേ, നമുക്ക് മലയാളത്തിൽ പഠിച്ചിട്ട് അതിന് ഇംഗ്ലീഷിലോട്ടാക്കാം. ഓക്കെ, ഇനി ഇംഗ്ലീഷ് ഭയങ്കര ഒരു സംഭവം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമുക്കെന്ത് ചെയ്യാം, അത് ഇംഗ്ലീഷും മലയാളത്തിലും ആക്കിയിട്ട് നമുക്കങ്ങ് പഠിച്ച് മനസ്സിലാക്കി പോകാം. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ലാംഗ്വേജിനൊരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ ഇതൊരു വലിയൊരു ക്യാമ്പയിൻ ആക്കേണ്ട ഒരു ശ്രമത്തിലാണ്. ഓക്കെ, എക്സലൻ്റ് എഡ്യൂക്കേഷൻ മീഡിയ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിനെ നമ്മളൊരു വലിയൊരു ക്യാമ്പയിൻ ആക്കേണ്ട ഒരു സംഭവത്തിലേക്ക് നമ്മൾ നിൽക്കുകയാണ്. ഓക്കെ, വരും ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേഷൻ കൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഇനി ക്ലാസ്സുകളിൽ ഞാൻ മാത്രമായിരിക്കില്ല, വേറെയും ഒരുപാട് അധ്യാപകർ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മറക്കരുത്, അഡ്മിഷൻ എടുക്കേണ്ട, ജി ഡി കോൺസ്റ്റബിളിൻ്റെ അഡ്മിഷൻ എടുക്കേണ്ട പ്രൊസീജിയർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കുക, എന്നിട്ട് അഡ്മിഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.